ഇപ്പൊ നീറ്റ് ക്രാഷിലെ ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ ആണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതിന്റെ തിയറി നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കാം. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നമ്മൾ ആദ്യം ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ പഠിച്ചു അല്ലെ. ഹീറ്റ് ഇസ് ദ ഫോം ഓഫ് എനർജി വിച്ച് ഗീവ്സ് ദ സെൻസേഷൻ ഓഫ് ഹോട്ട്നെസ്, അങ്ങനെയല്ലേ പഠിച്ചത്. ആൻഡ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഇസ് നോൺ ആസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് തെർമോമീറ്റർ ആണ്. തെർമോമീറ്ററിൽ മൂന്ന് ഡിഫറൻറ്റ് സ്കെയിൽ ഉണ്ട്. ഏതൊക്കെയാണ് തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന മൂന്ന് ഡിഫറൻറ്റ് സ്കെയിൽ എന്ന് പറയുന്നത്? സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ ആൻഡ് കെൽവിൻ സ്കെയിൽ. അപ്പോൾ ഈ മൂന്ന് സ്കെയിൽ തമ്മിൽ, ആ വാല്യൂസ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ബേസിക് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് പഠിക്കുന്നത്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് C/5 ഇസ് ഈക്വൽ ടു F-32/9 = K-273/5. ഇതാണ് ഈ ചാപ്റ്ററിലെ ബേസിക് ഇക്വേഷൻ. മൂന്ന് ഡിഫറൻറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, സെൽഷ്യസ് സ്കെയില്, ഈ മൂന്ന് ഡിഫറൻറ്റ് സ്കെയിൽസ് തമ്മിലുള്ള റിലേഷനാണ് ആദ്യം പഠിച്ചത് അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ പഠിച്ചു. എന്തായിരുന്നു ഈ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ, ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് മെറ്റീരിയലിൻ്റെ ലെങ്ത്, ഏരിയ, വോളിയം അങ്ങനെയുള്ള ഡയമെൻഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യും. അതിനെക്കുറിച്ചാണ് തെർമൽ എക്സ്പാൻഷൻ പറയുന്നത്. അപ്പോൾ തെർമൽ എക്സ്പാൻഷൻ മൂന്നെണ്ണം ഉണ്ടായിരുന്നു: ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ ആൻഡ് വോളിയം എക്സ്പാൻഷൻ. അതിൻ്റെ മൂന്ന് ഇക്വേഷനാണ് അടുത്തതായിട്ട് ഞാൻ എഴുതാൻ പോകുന്നത്. ലീനിയർ എക്സ്പാൻഷൻ, നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ലെങ്ത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഫൈനൽ ലെങ്ത് L2 ആണെങ്കിൽ ഇക്വേഷൻ വരുന്നത് L1 × 1+α Δt എന്നാണ്. വേർ Δt ഇസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ആൽഫ ഇസ് നോൺ ആസ് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇവിടെ ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഇനി മെറ്റീരിയലിൻ്റെ ഏരിയ, നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ഏരിയ ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? A2 = A1 × 1+β Δt എന്ന് എഴുതാം. ഇവിടെ ബീറ്റ കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയും. മൂന്നാമത്തത് നമ്മൾ ഡയമെൻഷനായിട്ട് വോളിയം പറയുന്നു. ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് വോളിയം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് വോളിയം എക്സ്പാൻഷനായി മാറി. ഇക്വേഷൻ V2 = V1 × γ Δt. അതിൽ ഗാമ കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. അപ്പോൾ മൂന്ന് എക്സ്പാൻഷൻ പറഞ്ഞു: ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ ആൻഡ് വോളിയം എക്സ്പാൻഷൻ. ഈ മൂന്ന് കോഎഫിഷ്യൻസ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ആണ് α = β = γ = 1:2:3. ഇത് റിലേഷൻ ബിറ്റ്വീൻ ത്രീ കോഎഫിഷ്യൻസ്. ഈ ഇക്വേഷൻ വെച്ച് നോക്കിയാൽ നമുക്കറിയാം β = 2α γ = 3α ആയിരിക്കും. അപ്പോൾ ഈ റിലേഷൻ ഓർത്ത് വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. ഇതിനെ ബേസ് ചെയ്ത് നീറ്റിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് ഈ ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ തെർമൽ എക്സ്പാൻഷൻ മൂന്നെണ്ണം ക്ലിയർ ആയി അല്ലേ. ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ, അതിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇക്വേഷൻസും. പിന്നെ നമ്മൾ പറയുന്നത് ടെമ്പറേച്ചറും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി കുറയും എന്നാണ് നിങ്ങൾ പഠിച്ചത്. ആ ഇക്വേഷനാണ് അടുത്തതായിട്ട് ഞാൻ എഴുതാൻ പോകുന്നത്, ടെമ്പറേച്ചറും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ടെമ്പറേച്ചറും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ρ = ρ₀ × 1+γ Δt എന്നാണ്. As temperature increases, density decreases. അടുത്തൊരു ഇക്വേഷനും കൂടെ കിട്ടി അല്ലേ. ഇനി നമ്മൾ പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി. നമുക്കറിയാം ഹീറ്റ് കപ്പാസിറ്റി എന്താണ്. ഡെഫിനിഷൻ ഒന്നും ഇപ്പം നമുക്ക് ആവശ്യമില്ല, എന്നിരുന്നാൽ കൂടി ഞാനൊന്ന് പറയാം. എന്തായിരുന്നു ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ള പഠിച്ചത്? ഒരു മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ 1 °C റേസ് ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പഠിച്ചത്. അതേപോലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചു. 1 kg മാസുള്ള മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ 1 °C റേസ് ചെയ്യാൻ വേണ്ട ഹീറ്റാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ആ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ നമ്മൾ S എന്ന് റെപ്രസെൻ്റ് ചെയ്യും. സോ വീണ്ടും ഒരു ഇക്വേഷനും കൂടെ കിട്ടി നമുക്ക്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീൻ്റെ ഇക്വേഷൻ Q = mS Δt. Q quantity of heat, m mass, s specific heat, Δt is the change in temperature. ഇനി സ്പെസിഫിക് ഹീറ്റിനെ നമ്മൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആക്കി മാറ്റാൻ പോവുകയാണ്. അതായത് 1 മോൾ ആണെങ്കിൽ ഇക്വേഷൻ വരുന്നത്
Q equal to mu C delta T, where C is molar heat capacity. S is specific heat capacity anengil C, molar heat capacity anu, mu is the number of moles. Appa ee rendu equations raddikkanam, idu specific heat capacity, idu molar heat capacity. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോളാർ ഹീറ്റ് കപ്പാസിറ്റീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതൊക്കെയായിരുന്നു സി പി ആൻഡ് സി വി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റൻറ്റ് വോളിയം. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ നമ്മൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു. ഇനി നമുക്ക് ഈ രണ്ട് ഹീറ്റ് കപ്പാസിറ്റീസ് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഏതൊക്കെ തമ്മിലാണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് സി ഈക്വൽ ടു എം ഇൻടു എസ്. രണ്ട് ഒരു റിലേഷൻ കിട്ടിയില്ലേ? സി മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും എസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും ആണെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻ ആണ് സി ഇസ് ഈക്വൽ ടു എം ഇൻടു എസ്. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലാറ്റന്റ് ഹീറ്റ് ആണ്. ലാറ്റന്റ് ഹീറ്റ് രണ്ടെണ്ണം ഉണ്ട്. എന്താണ് ഈ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ? കുറച്ച് പ്ലസ് വണ്ണിൽ പഠിച്ച തിയറി ആയതുകൊണ്ട് കുറച്ചൊന്ന് മൈൻഡിൽ നിന്ന് പോയിട്ടുണ്ടാവും അല്ലേ. ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാം, ലാറ്റന്റ് ഹീറ്റ് രണ്ടെണ്ണം ഉണ്ട്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പം ഞാൻ ഫ്യൂഷൻ പറയാണ്. നമ്മുടെ കയ്യിൽ ഒരു കിലോഗ്രാം ഐസ് ഉണ്ട്, സോളിഡ്. ഈ ഒരു കിലോഗ്രാം സോളിഡിന് അതിൻ്റെ മെൽട്ടിംഗ് പോയിന്റിൽ വെച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡായി മാറ്റണം. അതിനു വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ പറയുന്നത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഒരു കിലോഗ്രാം സോളിഡ് സബ്സ്റ്റൻസ് അതിൻ്റെ മെൽട്ടിംഗ് പോയിന്റിൽ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് എന്തായി മാറണം? ലിക്വിഡായി മാറാൻ വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇക്വേഷൻ കിട്ടിയല്ലേ. ക്യു ഈക്വൽ ടു എം ഇൻടു എൽ എഫ്, വേർ എൽ എഫ് ഇസ് ദ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അതേപോലെ ഒരു കിലോഗ്രാം ലിക്വിഡ് അതിൻ്റെ മെൽട്ടിംഗ് പോയിന്റിൽ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് വേപ്പറായി മാറാൻ വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റിനെ നമ്മൾ എന്ത് പറയും? സിമിലർലി ഇതേപോലെ തന്നെ നമുക്ക് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനെ പറയാം. എന്താ വരിക? ക്യു ഈക്വൽ ടു എം ഇൻറ്റു എൽ വി. അടുത്ത ഇക്വേഷൻ ആയല്ലോ. അപ്പൊ ലാറ്റന്റ് ഹീറ്റ് ക്ലിയർ ആയി. ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച്, ഫേസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ലാറ്റന്റ് ഹീറ്റ് രണ്ടെണ്ണം, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ക്യു ഈക്വൽ ടു എം ഇൻറ്റു എൽ എഫ് ആണെങ്കിൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ വരുന്നത് ക്യു ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എൽ വി. ഇപ്പോൾ ആ ടോപ്പിക് ക്ലിയർ. ഇനി നമ്മൾ പഠിച്ചത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ മൂന്ന് ഡിഫറെൻറ്റ് പ്രോസസ്സ് വഴിയാണ് നടക്കുന്നത്. ആദ്യത്തെ പ്രോസസ്സ് കണ്ടക്ഷൻ, രണ്ടാമത്തെ പ്രോസസ്സ് കൺവെക്ഷൻ, തേർഡ് പ്രോസസ്സ് റേഡിയേഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ദ വൈബ്രേഷൻ ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ കാരണം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന പ്രോസസ്സാണ് കണ്ടക്ഷൻ അല്ലേ. കണ്ടക്ഷനിൽ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചേ. ഞാനിവിടെ സൈഡിൽ എഴുതാം. കണ്ടക്ഷനിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് റേറ്റ് ഓഫ് ഹീറ്റ് ക്യു ബൈ ടി ഈക്വൽ ടു കെ എ ഇൻടു ഡെൽറ്റ ടി ബൈ എൽ. റേറ്റ് ഓഫ് ഹീറ്റ്, ആ റേറ്റ് ഓഫ് ഹീറ്റിനെ ഞാൻ ക്യു ബൈ ടി എന്ന് എഴുതി. റേറ്റ് ഓഫ് ഹീറ്റ് ഇസ് ഈക്വൽ ടു കെ എ ഡെൽറ്റ ടി ബൈ എൽ, വേർ എൽ ലെങ്ത് ആവാം, തിക്നെസ് ആവാം, എന്തും ആവാം. ഈ ക്യു ബൈ ടി നമുക്ക് എന്ത് കൊടുക്കാം? എച്ച് എന്ന് കൊടുക്കാം. സോ നമ്മുടെ ഇക്വേഷൻ എച്ച് ഈക്വൽ ടു കെ എ ഡെൽറ്റ ടി ബൈ എൽ, വേർ കെ ഇസ് നോൺ ആസ് കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. ഈ കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെയും ഏരിയനെയും ലെങ്ത്തിനെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മെറ്റീരിയൽ സബ്സ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് തെർമൽ കണ്ടക്ടിവിറ്റി മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞത് കണ്ടക്ഷൻ ആണ് അല്ലേ. എന്തായിരുന്നു കണ്ടക്ഷൻ? മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ കാരണം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന പ്രോസസ്സ്. ഇനി രണ്ടാമത്തേതാണ് കൺവെക്ഷൻ. എന്തായിരിക്കും കൺവെക്ഷൻ? മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന പ്രോസസ്സാണ് കൺവെക്ഷൻ. അതിന് എക്സാമ്പിളാണ് നമ്മൾ സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് അല്ലേ. അപ്പം കരക്കാറ്റ്, കടൽക്കാറ്റ് അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ്? എന്തിന് എക്സാമ്പിളാണ്? കൺവെക്ഷൻ എക്സാമ്പിളാണ്. മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന പ്രോസസ്സാണ് എന്ത്? കൺവെക്ഷൻ. ഇനി തേർഡ് പ്രോസസ്സ് റേഡിയേഷൻ. റേഡിയേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? റേഡിയേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഫോമിലാണ് നടക്കുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്താന്ന് നിങ്ങൾക്കറിയാം. എന്താ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്? ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമില്ല അല്ലേ. ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമില്ലാത്ത വേവാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അത് ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നൊക്കെ പഠിച്ചിട്ടുണ്ട്.
അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഫോർമുല ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന പ്രോസസ് ആണ് റേഡിയേഷൻ. അപ്പൊ മൂന്ന് പ്രോസസ് ആയല്ലോ, ഏതൊക്കെയായിരുന്നു? കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. കണ്ടക്ഷനിലെ മോളിക്യൂൾസിന്റെ വൈബ്രേഷൻ, കൺവെക്ഷനിലെ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ്, റേഡിയേഷൻ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇനി നമ്മൾ റേഡിയേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാൻ പോവുകയാണ്. റേഡിയേഷനിൽ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് എമിസീവ് പവർ, അബ്സോർപ്റ്റീവ് പവർ, അതൊക്കെയാണ്. ഇപ്പൊ തിയറി നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് അത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവില്ല ഈ ടോപ്പിക്. എമിസീവ് പവർ, അബ്സോർപ്റ്റീവ് പവർ, അതൊക്കെ. അപ്പൊ നമ്മളൊരു മെറ്റീരിയൽ, ഒരു സബ്സ്റ്റൻസ് എടുത്തു, യൂണിറ്റ് ഏരിയയിൽ, യൂണിറ്റ് ടൈമിൽ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജി, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അബ്സോർബ്, ആദ്യം അബ്സോർബ് ചെയ്യാം. അബ്സോർ ഒരു യൂണിറ്റ് ഏരിയയിൽ, യൂണിറ്റ് ടൈമിൽ അബ്സോർബ് ചെയ്യുന്ന എനർജീനെ നമ്മൾ അബ്സോർപ്റ്റീവ് പവർ എന്നും, യൂണിറ്റ് ഏരിയയിൽ, യൂണിറ്റ് ടൈമിൽ എമിറ്റ് ചെയ്യുന്ന എനർജീനെ നമ്മൾ എമിസീവ് പവർ എന്നും പറയും. അപ്പൊ രണ്ടെണ്ണമായേ, എമിസീവ് പവറും അബ്സോർപ്റ്റീവ് പവറും. റേഡിയന്റ് എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം എമിസീവ് പവർ ആണെങ്കിൽ, റേഡിയന്റ് എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് അബ്സോർബ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം നമ്മൾ അബ്സോർപ്റ്റീവ് പവർ എന്ന് പറയും. ഇനി ഇതും രണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് ക്രിച്ചോഫ്സ് ലോ വന്നു. നമ്മൾ സെക്കൻഡ് ഇയറിൽ ഇലക്ട്രിസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്രിച്ചോഫ്സ് ലോ പറഞ്ഞിരുന്നു. രണ്ട് ലോ ഉണ്ടായിരുന്നു. ഏതൊക്കെയാ? ക്രിച്ചോഫ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ, അല്ലെ, ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും. അതല്ല നമ്മളിവിടെ പറയുന്നത്. ഇത് എമിസീവ് പവറും അബ്സോർപ്റ്റീവ് പവറും തമ്മിലുള്ള റിലേഷൻ, അവിടെയാണ് ക്രിച്ചോഫ് ലോ വരുന്നത്. ക്രിച്ചോഫ് ലോന്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ക്രിച്ചോഫ് ലോന്റെ ഇക്വേഷൻ പറയുന്നത് റേഷ്യോ ബിറ്റ്വീൻ എമിസീവ് പവർ, എമിസീവ് പവറിനെ ഞാൻ ഇ ലാംഡ എന്ന് റെപ്രസെന്റ് ചെയ്തു, ആൻഡ് അബ്സോർപ്റ്റീവ് പവർ എ ലാംഡ. റിലേഷൻ ബിറ്റ്വീൻ എമിസീവ് പവർ ആൻഡ് അബ്സോർപ്റ്റീവ് പവർ ഇസ് ഈക്വൽ ടു ദ എമിസീവ് പവർ ഓഫ് എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി. ബ്ലാക്ക് ബോഡി എന്താ, നമ്മൾ കുറച്ച് മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ? എല്ലാ റേഡിയേഷനെയും അബ്സോർബ് ചെയ്ത് ഒന്നിനെ പോലും റിഫ്ലക്റ്റ് ചെയ്യാത്തതാണ് ബ്ലാക്ക് ബോഡി. അപ്പൊ എന്താ ഇവിടെ ക്രിച്ചോഫ് ലോ പറഞ്ഞത്? റേഷ്യോ ബിറ്റ്വീൻ എമിസീവ് പവർ ആൻഡ് അബ്സോർപ്റ്റീവ് പവർ ഇസ് ഈക്വൽ ടു എമിസീവ് പവർ ഓഫ് എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി. അപ്പൊ ക്രിച്ചോഫ് ലോ ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ പറയുന്നത് സ്റ്റെഫാൻസ് ലോയാണ്. സ്റ്റെഫാൻസ് ലോ വെച്ച് നമുക്ക് നീറ്റിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ സ്റ്റെഫാൻസ് ലോ ശ്രദ്ധിച്ചേ, എമൗണ്ട് ഓഫ് എനർജി എമിറ്റഡ്, എമൗണ്ട് ഓഫ് എനർജി എമിറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് ടെമ്പറേച്ചർ, ഈ പ്രപ്പോർഷണൽ ടു ടി റേസ് ടു ഫോർ. പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന് നമുക്ക് ഇവിടെ, പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന് നമുക്ക് ഇവിടെ സിഗ്മ എന്ന് പറയാം. അപ്പൊ ഇക്വേഷൻ എന്തായി മാറി? E equal to sigma T raised to 4, where sigma is known as Stefan's constant. Clear അല്ലേ? അപ്പൊ നമ്മൾ റേഡിയേഷനിൽ എന്തൊക്കെ പറഞ്ഞു? റേഡിയേഷനിൽ നമ്മൾ എമിസീവ് പവർ പറഞ്ഞു, അബ്സോർപ്റ്റീവ് പവർ പറഞ്ഞു, ക്രിച്ചോഫ് ലോ കഴിഞ്ഞു, ദെൻ സ്റ്റെഫാൻസ് ലോ. ഇനി അത് കഴിഞ്ഞ് വരുന്നതാണ്, ഇനി ഇത് ഇക്വേഷൻ കഴിഞ്ഞ് ഈ ഈക്വൽ ടു സിഗ്മ ടി റേസ് ടു 4. ഇനി ആ ബോഡീനെ സറൗണ്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ബോഡി ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ബിക്കംസ്, ഞാൻ ഇങ്ങോട്ട് എഴുതിയെടുക്കുകയാണേ, സ്റ്റെഫാൻസ് ലോ ബിക്കം ഇ ഈക്വൽ ടു സിഗ്മ ടി റേസ് ടു 4 മൈനസ് ടി സീറോ റേസ് ടു 4. ഇത് ഈ ബോഡീനെ സറൗണ്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ബോഡി, അതിൻ്റെ ടെമ്പറേച്ചർ ടി സീറോ ആണെങ്കിൽ ഇക്വേഷൻ എന്തായി മാറി? ഇ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ടി റേസ് ടു 4 മൈനസ് ടി സീറോ റേസ് ടു 4. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കിലെത്തി. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആയിരുന്നു. എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പഠിച്ചത്? ഞാനിതാ ഇവിടെ എഴുതാം, ന്യൂട്ടൺസ് ലോ. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത് റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്, റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഡി ടി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടി മൈനസ് ടി സീറോ. ടെമ്പറേച്ചർ ഡിഫറൻസിനോട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇല്ലാതെയാണ് ഞാൻ എഴുതിയത്. റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഇസ് ഈക്വൽ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിനെ ഞാനൊരു ബ്രീഫായിട്ട് പറഞ്ഞതാണ്. ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്തൊക്കെയായിരുന്നു ഇതിലുള്ളത്? ഒന്നുകൂടെ ഒന്ന് ഓർമ്മിച്ചേ. തെർമൽ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? ആ, ഇവിടെ തന്നെ. റിലേഷൻ ബിറ്റ്വീൻ ത്രീ ഡിഫറൻറ്റ് സ്കെയിൽസ് യൂസ്ഡ് ഇൻ തെർമോമീറ്റർ, പിന്നെ മൂന്ന് തെർമൽ എക്സ്പാൻഷൻ, ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ, അവർ തമ്മിലുള്ള റിലേഷനാണ് എഴുതിയത്. ഈ റിലേഷനിൽ നമുക്ക് ബീറ്റ ഈക്വൽ ടു 2 ആൽഫയും
gamma equal to 3 alpha എഴുതാം. Then അത് കഴിഞ്ഞ് ഹീറ്റ് കപ്പാസിറ്റി, ഹീറ്റ് കപ്പാസിറ്റിയിലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് സി ഈക്വൽ ടു എം ഇൻറ്റു എസ്. നെക്സ്റ്റ് വന്നത് ലാറ്റന്റ് ഹീറ്റ്, ഫേസ് ചേഞ്ച് വരുന്ന സമയത്ത്. ലാറ്റന്റ് ഹീറ്റിലെ രണ്ട് ഇക്വേഷൻ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. Q ഈക്വൽ ടു എം ഇൻറ്റു എൽ എഫും Q ഈക്വൽ ടു എം ഇൻറ്റു എൽ വി. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് ഡെൻസിറ്റി, ആ ഇക്വേഷൻസ് ഒക്കെ ബോർഡിലുണ്ട്. നെക്സ്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ, മൂന്ന് പ്രോസസ്സ്, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ കാരണം ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, മൂവ്മെൻറ്റ് കാരണം കൺവെക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഫോമിൽ റേഡിയേഷൻ. റേഡിയേഷനിൽ നമ്മൾ എമിസീവ് പവർ, അബ്സോർപ്റ്റീവ് പവർ, എമൗണ്ട് ഓഫ് റേഡിയൻ്റ് എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ ആൻഡ് യൂണിറ്റ് ടൈം എമിസീവ് പവർ ആണെങ്കിൽ എമൗണ്ട് ഓഫ് റേഡിയൻ്റ് എനർജി അബ്സോർബ്ഡ് പെർ യൂണിറ്റ് ഏരിയ ആൻഡ് യൂണിറ്റ് ടൈം അബ്സോർപ്റ്റീവ് പവർ, അത് തമ്മിലുള്ള റേഷ്യോ. കിർചോഫ് ലോ പറയുന്നത് എമിസീവ് പവറും അബ്സോർപ്റ്റീവ് പവറും തമ്മിലുള്ള റേഷ്യോ ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡീൻ്റെ എമിസീവ് പവറിനോട് ഈക്വൽ ആയിരിക്കും. ദെൻ സ്റ്റെഫാൻസ് ലോ പറഞ്ഞു ഇ ഈക്വൽ ടു സിഗ്മ ടി റേസ് ടു 4. ആ ബോഡീനെ സറൗണ്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ബോഡി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ടി റേസ് ടു 4 മൈനസ് ടി സീറോ റേസ് ടു 4. ആൻഡ് ആ ലാസ്റ്റ് ടോപ്പിക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ക്ലിയർ ആയില്ലേ? ഒന്ന് ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഡിസ്കഷനിലോട്ട് പോവാം. ഓക്കേ.